തോട്ടപ്പള്ളിയിലെ അനധികൃത കരിമണൽ ഖനനത്തിനെതിരായ കേസിൽ സിഎംആറിനെതിരായ ആദായനികുതി വകുപ്പ് തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് തെളിവായി സ്വീകരിക്കാനാവില്ല എന്ന് ലോകായുക്ത. അളവിൽ കവിഞ്ഞ ഖനനം നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ ഉത്തരവിന്റെ രേഖ ആവശ്യമില്ലെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് നിരീക്ഷിച്ചു. സിഎംആറിനെതിരെ ഹർജിയിൽ പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന് ഉപലോകായുക്തയും നിരീക്ഷിച്ചു. ശരത് കെ ശശി വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ഫലത്തിൽ സർക്കാരിന്റെ വാദം അംഗീകരിക്കുകയാണോ ലോകായുക്ത ചെയ്തിരിക്കുന്നത്? സമരസമിതിക്ക് തിരിച്ചടിയാണോ? സ്മൃതി, ലോകായുക്ത ജഡ്ജിമാരിൽ നിന്നുണ്ടായ നിരീക്ഷണങ്ങളെല്ലാം ആ രീതിയിൽ തന്നെയാണ്. ഏതായാലും തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും അതിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടാണ് സമരസമിതി ലോകായുക്തയിൽ ഹർജി നൽകിയിട്ടുണ്ടായത്. ഈ ഹർജിയിലാണ് തെളിവായി ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് പരിഗണിക്കണം എന്നുള്ള ആവശ്യം സമരസമിതി ഉന്നയിച്ചിട്ടുള്ളത്. കരിമണൽ ലഭ്യമാക്കുന്നതിന് സിഎംആറിൽ പല ആളുകൾക്കും പ്രതിഫലം നൽകിയിട്ടുണ്ട്. അങ്ങനെ നടന്ന അനധികൃതമായ പണമിടപാട് തെളിയിക്കുന്ന ഉത്തരവാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിൽ അഴിമതിക്ക് തെളിവായി ഈ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് പരിഗണിക്കണം എന്നതായിരുന്നു സമരസമിതി ആവശ്യപ്പെട്ടത്. എന്നാൽ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവിന് ഇവിടെ എന്താണ് പ്രസക്തി എന്നുള്ളതായിരുന്നു ലോകായുക്ത ജസ്റ്റിസുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. ആ പ്രസക്തി വാദിക്കുന്നതിൽ, ആ പ്രസക്തി സ്ഥാപിച്ചെടുക്കുന്നതിൽ സമരസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നതായിരുന്നു പ്രധാനമായും ജഡ്ജിമാർ നിരീക്ഷിച്ചത്. അഴിമതിക്ക് തെളിവായി പരിഗണിക്കണമെന്ന് ഈ ഹർജിക്കാർ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ വിഷയമായി വന്നിരിക്കുന്നത് അളവിൽ കവിഞ്ഞ ഖനനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത്തരം ഒരു പരിശോധനയ്ക്ക് ഈ രേഖയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ലോകായുക്ത ജസ്റ്റിസ് സിറിയൻ ജോസഫ് നിരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെ സിഎംആർഎൽ ഈ കേസിൽ കക്ഷിയല്ല. അത്തരമൊരു സാഹചര്യത്തിൽ സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് സ്വീകരിക്കാനാവില്ല, അത് സ്വീകരിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ് ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ റഷീദ് വ്യക്തമാക്കിയത്. സിഎംആർഎല്ലിനെതിരെ ആദ്യഘട്ടത്തിൽ ഹർജി നൽകുമ്പോൾ ഈ ഹർജിക്കാർ പരാതി ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സാഹചര്യവും ഉപലോകായുക്ത പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, ആരാണ് കരിമണൽ കടത്തിയത് എന്നുള്ളത് സ്ഥാപിക്കുന്ന കാര്യത്തിൽ പരാതിക്കാരന് പരിമിതികൾ സംഭവിച്ചു എന്നുള്ള നിരീക്ഷണവും ലോകായുക്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. കരിമണൽ ഖനനം സംബന്ധിച്ച് ആരാണ് അത് കടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് അറിയാമായിരുന്നുവെങ്കിൽ അവരെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ് ഈ ഹർജി നൽകേണ്ടിയിരുന്നത് എന്ന് ഹാറൂൺ റഷീദ് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കരിമണൽ ഖനനത്തിന് പിന്നിലെ വൻ അഴിമതി കണ്ടെത്തുന്നതിന് തെളിവായി ഈ തർക്കപരിഹാര ബോർഡ് ഉത്തരവ് സ്വീകരിക്കണമെന്നായിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. അതിനെ സർക്കാർ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. കേസുമായി ബന്ധമില്ലാത്ത കക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ്, അത് ഈ കേസിൽ ഒരു പ്രസക്തിയും അർഹിക്കുന്നില്ല എന്നതായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയുടെ ശബ്ദം. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും സർക്കാർ വാദിച്ചു. ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.